നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ആരംഭിച്ചു ഗവർണർ ഒപ്പിടാത്തതിനെ തുടർന്ന് പതിനൊന്ന് ഓർഡിനൻസുകൾ റദ്ദാക്കപ്പെട്ട അസാധാരണ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണത്തിനായി പത്ത് ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരുന്നത് നിലവിലെ ലിസ്റ്റിൽ ഇല്ലെങ്കിലും ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ ൾ നിയമസഭയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ ഇതിനെതിരെ സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഇടതുമുന്നണിയിലും ഭിന്നതയുണ്ട് സിപിഐയുമായി സി പി എം നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ യോജിച്ച തീരുമാനം കണ്ടെത്താനായിട്ടില്ല നിയമനിർമ്മാണത്തിന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സഭ സമ്മേളിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള ധാരണ അസാധാരണ സ്ഥിതി കണക്കിലെടുത്താണ് സഭാ സമ്മേളനം നേരത്തെ ആക്കേണ്ടി വന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക സമ്മേളനമായിരിക്കും ആദ്യ ദിനം ഇന്ന് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല എന്നുമാണ് ലഭിക്കുന്ന വിവരം സഭ പത്ത് ദിവസം സമ്മേളിച്ച് സെപ്റ്റംബർ രണ്ടിന് പിരിയാനാണ് ഇപ്പോഴത്തെ ധാരണ അതേസമയം ഗവർണറും കണ്ണൂർ സർവകലാശാലയുമായുള്ള പോര് രൂക്ഷമാവുകയാണ് ഗവർണർ മര്യാദ ലംഘിച്ചുവെന്നും ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണെന്നും സർവകലാശാല സിൻഡിക്കേറ്റ് പറയുകയുണ്ടായി മാത്രമല്ല ഗവർണറുടെ നടപടി അതിരുകടന്നതും അപലപനീയവുമാണെന്ന് സിൻഡിക്കേറ്റ് പറഞ്ഞു കണ്ണൂർ വി സിയെ കുറ്റവാളി എന്ന് വിളിച്ചാണ് ഗവർണർ സംസാരിച്ചത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരം പദപ്രയോഗങ്ങൾ അനുയോജ്യമല്ല സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് വിവാദങ്ങൾക്ക് ഊർജ്ജം കൂട്ടുന്ന രീതിയിലാണ് ഗവർണറുടെ പ്രതികരണങ്ങളെന്നും വിമർശനമുണ്ട് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ